നമസ്കാരം. ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മരടിലെ ഫ്ളാറ്റ് പ്രശ്നത്തിൽ മറ്റന്നാൾ സർവകക്ഷി യോഗം വിളിച്ച് സർക്കാർ. വിറ്റുകഴിഞ്ഞ ഫ്ളാറ്റിൽ ഉത്തരവാദിത്തമില്ലെന്ന് കെട്ടിട നിർമ്മാതാക്കൾ. റിലേ സത്യാഗ്രഹവുമായി ഉടമകൾ മുന്നോട്ട്. നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഹിന്ദി ഭാഷാ വാദത്തിനെതിരെ കേരളം. സംഘപരിവാർ അജണ്ട യുദ്ധ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി. നീക്കം സുപ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ. ഭാഷയുടെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. മോട്ടോർ വാഹന നിയമ ഭേദഗതിയിൽ ഓർഡിനൻസ് ആവശ്യപ്പെട്ട് കേരളം. പുതിയ ഉത്തരവ് പോരെന്ന് മന്ത്രി എ കെ ബാലൻ. പിഴത്തുക തീരുമാനിക്കാൻ ഉന്നതതല യോഗം നാളെ. ഡിസംബർ 31 വരെ കൂടിയ പിഴ ഈടാക്കില്ല എന്ന് ജാർഖണ്ഡ്. ശ്രീധരൻപിള്ളയെ തള്ളി തുഷാർ വെള്ളാപ്പള്ളി. ചെക്ക് കേസിന് പിന്നിൽ സി പി എം എന്ന വാദം തെറ്റ്. സത്യാവസ്ഥ നാസിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. ജയിൽ മോചിതനായ ശേഷം തുഷാർ നാട്ടിൽ. ഉത്രട്ടാതി വള്ളംകളിക്കൊരുങ്ങി ആറന്മുള. ജലോത്സവത്തിൽ അണിനിരക്കുന്നത് 52 പള്ളിയോടങ്ങൾ. ഉദ്ഘാടനം അല്പസമയത്തിനകം. മരടിൽ സർവകക്ഷി യോഗം. മരട് ഫ്ളാറ്റ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. മറ്റന്നാൾ ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം. ഫ്ളാറ്റ് ഒഴിയാനായി നഗരസഭ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഇടപെടൽ. വിവിധ പാർട്ടികളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തുടർ നിലപാട് സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. കെ ജി കമലേഷ് ശരിയാണ്. കമലേഷ്, വിഷയത്തിൽ പ്രതിഷേധം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇടപെടുന്നു, സർവകക്ഷി യോഗം വിളിക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള നീക്കങ്ങൾ? ശീതൽ, മരട് ഫ്ളാറ്റിലെ താമസക്കാരുടെ സമരം ഒരു വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര പാർട്ടികളൊക്കെ തന്നെ ഫ്ളാറ്റിലെ താമസക്കാർക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കടുത്ത അനിശ്ചിതം നിലനിൽക്കുകയാണ്. ഫ്ളാറ്റ് പൊളിച്ചുകൊണ്ട് 20-നകം റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നു. നഗരസഭ നൽകിയ നോട്ടീസിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ കൂടി ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറ്റന്നാൾ സർവകക്ഷി യോഗം വിളിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് അറിയുന്നു. പക്ഷേ അങ്ങനെ സർവകക്ഷി യോഗം വിളിക്കുമ്പോഴും ഇനി എന്ത് എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെ ഈ നിയമക്കുരുക്കഴിക്കാൻ കഴിയും? ഈ അനിശ്ചിതകാലത്തേക്ക് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ? അതല്ലാതെ എന്തെങ്കിലും തരത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് കാലതാമസം നേരിടാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പരിശോധനയാണ് സർക്കാർ നടത്തുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ഒരു തുടർ നടപടിക്കാണ് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. ചീത കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ മരട് ഫ്ളാറ്റ് പ്രശ്നത്തിൽ കൈകഴുകി. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ നഗരസഭയ്ക്ക് കത്ത് നൽകി. നിയമാനുസൃതം വിൽപ്പന നടത്തിയ ഫ്ളാറ്റുകളിൽ ഇനി തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് നിലപാട്. ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു പോകാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് നിർമ്മാതാക്കളുടെ കൈമലർത്തൽ. ഫ്ളാറ്റുകൾ ഒഴിപ്പിക്കുന്നതിൽ ഉടമകൾ സഹകരിക്കുന്നില്ല എന്നും സർക്കാർ തുടർ നടപടിയെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി നഗരസഭയും കത്ത് നൽകി. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഫ്ളാറ്റുകളിലെ താമസക്കാരോട് 5 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്ന് മരട് നഗരസഭ നോട്ടീസ് നൽകിയത്. പല ഫ്ളാറ്റുടമകളും നോട്ടീസ് കൈപ്പറ്റാത്തതിനാൽ കെട്ടിടത്തിന് മുകളിൽ പതിക്കുകയായിരുന്നു നഗരസഭാ സെക്രട്ടറി. ഈ നോട്ടീസിനുള്ള മറുപടിയിലാണ് പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാതാക്കൾ കൈമലർത്തുന്നത്. ഫ്ളാറ്റുകൾ നിയമാനുസൃതം ഉടമകൾക്ക് വിറ്റതാണ്. പദ്ധതിയുമായി നിലവിൽ തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഉടമകൾ തന്നെയാണ് നികുതി അടക്കുന്നതും. നഗരസഭ പിന്നെ എന്തിന് നോട്ടീസ് നൽകിയെന്നാണ് നിർമ്മാതാക്കളായ ആൽഫ വെഞ്ചേഴ്സ്, ഗോൾഡൻ കായലോരം എന്നിവർ നൽകിയ നോട്ടീസിലെ ചോദ്യം. ഫ്ളാറ്റ് പൊളിക്കാനുള്ള സുപ്രീംകോടതിയുടെ അന്തിമ വിധിയിൽ നിയമലംഘനം നടത്തിയ കെട്ടിടം ഉടമകളിൽ നിന്ന് തന്നെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഈടാക്കണമെന്ന നിർദ്ദേശവുമുണ്ടായിരുന്നു. ഈ നിർദ്ദേശം നിലനിൽക്കെയാണ് കൈയൊഴിയൽ. ഫ്ളാറ്റൊഴിപ്പിക്കുമ്പോൾ 343 കുടുംബങ്ങളിലായി 1472 പേരെ പുനരധിവസിപ്പിക്കേണ്ടി വരുമെന്നാണ് മരട് നഗരസഭാ സെക്രട്ടറി ജില്ലാ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ട്. ഫ്ളാറ്റ് ഉടമകളുടെ ഒരു ശരിയായ സഹകരണം ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ കണക്ക് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ ഒഴിപ്പിക്കലിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം കുടുംബങ്ങൾ ഫ്ളാറ്റുകൾക്ക് മുമ്പിൽ റിലേ സത്യാഗ്രഹവും തുടങ്ങി. കെട്ടിട നിർമ്മാതാക്കൾ കൈയൊഴിഞ്ഞാലും ഫ്ളാറ്റുകൾ വിട്ടുപോകില്ലെന്നാണ് ഇവരുടെ നിലപാട്. ബിൽഡർ എന്തു പറഞ്ഞാലും മറ്റാരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട് വിട്ടു പോകാൻ തയ്യാറല്ല. ഫ്ളാറ്റുടമകൾക്ക് പിന്തുണയുമായി ഇന്നും രാഷ്ട്രീയ നേതാക്കളെത്തി. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അടക്കമുള്ളവരാണ് ഫ്ളാറ്റുകളിലെത്തി കുടുംബങ്ങളെ കണ്ടത്. കുടിയൊഴിപ്പിക്കൽ ചോദ്യം ചെയ്ത് നാളെ ഫ്ളാറ്റുടമകൾ ഹൈക്കോടതിയും സമീപിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഹിന്ദി വാദത്തിൽ വിവാദം.
അമിത്ഷായുടെ ഹിന്ദി ഭാഷാവാദത്തിനെതിരെ കേരളം. ഒറ്റ ഭാഷാ നിർദ്ദേശം സംഘപരിവാർ അജണ്ടയാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ഭാഷയുടെ പേരിൽ പുതിയ സംഘർഷ വേദി തുറക്കാനാണ് സംഘപരിവാർ നീക്കമെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. ഒരു രാജ്യം ഒരു ഭാഷാവാദത്തിനെതിരായ പ്രതിഷേധ ചേരിക്കൊപ്പമാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. രാജ്യത്തെ ഒരുമിച്ച് നിർത്താനാകുക ഹിന്ദിക്കാണെന്ന അമിത്ഷായുടെ വാദം ശുദ്ധഭോഷ്കാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. പെറ്റമ്മയെപ്പോലെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ ഹൃദയവികാരത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. ഭാഷയുടെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള സംഘപരിവാറിന്റെ രഹസ്യ അജണ്ടയാണ് നടക്കുന്നതെന്നാണ് ചെന്നിത്തലയുടെ അഭിപ്രായം. ഒരു ഭാഷാവാദത്തിൽ പിണറായിക്കൊപ്പമാണെങ്കിലും പി എസ് സി പരീക്ഷകൾ മലയാളത്തിലാക്കണമെന്ന സമരത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു. ഷായുടെ നിർദ്ദേശത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാഗതം ചെയ്തിരുന്നു. യെച്ചൂരിയും സ്റ്റാലിനും മമതയും സിദ്ധരാമയ്യയും കുമാരസ്വാമിയും അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ ഒരു ഭാഷാവാദത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം. ചെക്ക് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി എം അല്ലെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. ഇക്കാര്യത്തിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ നിലപാട് തുഷാർ തള്ളി. അജ്മാനിൽ നിന്ന് ചെക്ക് കേസ് തള്ളിയ ശേഷം തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ തിരിച്ചെത്തി. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തുഷാറിന് എസ് എൻ ഡി പി ബി ഡി ജെ എസ് പ്രവർത്തകർ സ്വീകരണം നൽകി. ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്, ബി ഡി ജെ എസ് നേതാക്കളായ സുഭാഷ് വാസു, ടി വി ബാബു തുടങ്ങിയവർ സ്വീകരിക്കാനെത്തിയിരുന്നു. രക്ഷപ്പെട്ടത് കൊടും ചതിയിൽ നിന്നാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഭീഷണിപ്പെടുത്തി കേസിൽ പണം തട്ടാനുള്ള ശ്രമമാണ് നാസിൽ അബ്ദുള്ള നടത്തിയത്. നാസിലിന് പിന്നിൽ ഒരാൾ കൂടിയുണ്ട്, അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. നാസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റ് സമ്മതിച്ചു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസുമായി മുന്നോട്ടു പോകുമെന്നും തുഷാർ പറഞ്ഞു. അജ്മാനിലെ കേസിന് പിന്നിൽ രാഷ്ട്രീയമില്ല. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി എം ആണെന്ന ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന ശരിയല്ലെന്നും തുഷാർ വ്യക്തമാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും സഹായിച്ചുവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹത്തിന്റെ കടമയാണെന്നും തുഷാർ പറഞ്ഞു. ഒരു രാഷ്ട്രീയമായോ സാമുദായികമായോ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപദ്രവം കാര്യം എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അതുപോലെ കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ സഹായങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഉപദ്രവവും ആരും ചെയ്തിട്ടില്ല. ആലുവയിൽ വിപുലമായ സ്വീകരണവും തുഷാറിന് ഒരുക്കിയിരുന്നു. തുഷാറിനെതിരെ ചെക്ക് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അജ്മാൻ കോടതി തള്ളിയത്. തൃശൂർ സ്വദേശിയായ വ്യവസായി നാസിൽ അബ്ദുള്ള ഹാജരാക്കിയ രേഖകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മോട്ടോർ വാഹന ഭേദഗതിയിൽ പുനഃപരിശോധനയല്ല, കേന്ദ്രം പുതിയ ഓർഡിനൻസ് ഇറക്കുകയാണ് വേണ്ടതെന്ന് കേരളം. ഇതിനായി എം പിമാർ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി എ കെ ബാലൻ ആവശ്യപ്പെട്ടു. പിഴത്തുക കുറയ്ക്കുന്നതിന്റെ സാധ്യത തേടാൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. ഓണാവധി കഴിയുമ്പോഴും ഗതാഗത നിയമലംഘനങ്ങളിലെ പിഴത്തുകയിൽ സംസ്ഥാനത്ത് അനിശ്ചിതത്വം. നാളെ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനിരിക്കെ കേന്ദ്ര നിലപാടിൽ അവ്യക്തത തുടരുകയാണ്. ഇതിനിടെയാണ് കേന്ദ്രം ഓർഡിനൻസ് ഇറക്കി പ്രശ്നപരിഹാരം കാണണമെന്ന കേരളത്തിന്റെ ആവശ്യം. ഉത്തരവ് എന്ന് പറയുന്നതോ സാധാരണ നിലയിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ടു കഴിയുകയില്ല. അപ്പോൾ ഒന്നുകിൽ ഭേദഗതിയോ ഓർഡിനൻസ് കൊണ്ടോ മാത്രമേ പറ്റൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായും ഓർഡിനൻസ് കൊണ്ടുവരിക. മോട്ടോർ വാഹന നിയമ ഭേദഗതി നടപ്പാക്കുന്നതിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത്. എന്നാൽ കേരളത്തിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. കേന്ദ്ര നിലപാടിൽ അവ്യക്തത തുടരുമ്പോൾ നാളെ ഗതാഗത മന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിലും തീരുമാനങ്ങളെടുക്കാൻ പരിമിതികളേറെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഉയർന്ന പിഴ ഈടാക്കാനുള്ള മോട്ടോർ വാഹന നിയമ ഭേദഗതി നടപ്പാക്കുന്നതിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടി പിന്നോട്ട്. ഡിസംബർ 31 വരെ നിയമം നടപ്പാക്കേണ്ടതില്ല എന്ന് ജാർഖണ്ഡ് തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കം. എന്നാൽ വാഹന രേഖകൾ സംഘടിപ്പിക്കാനാണ് സാവകാശം അനുവദിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. നേരത്തെ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഉയർന്ന പിഴ ഈടാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലും അധിക പിഴത്തുക ചർച്ചയാക്കുമെന്ന് പി സി സി അധ്യക്ഷ കുമാരി ഷെൽജ വ്യക്തമാക്കി. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയും പിഴ കുറയ്ക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. പമ്പയിൽ ജലോത്സവം. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന് നടക്കും. 52 പള്ളിയോടങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപഘോഷയാത്ര കത്രക്കടവിൽ എത്തിയതിന് പിന്നാലെ ജില്ലാ കളക്ടർ കൊടി ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദൃശ്യങ്ങളിലേക്ക്.
ക്ഷാം ഒരുക്കങ്ങൾ എത്രത്തോളമായി? അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ഈ ജലമേളയിൽ പങ്കെടുക്കുന്നത്. 14 ഹീറ്റുകളായിട്ടാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. 4 ട്രാക്കുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ആറന്മുള വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വേഗത്തിന് അല്ല ഇവിടെ പ്രാധാന്യം, സമയങ്ങൾക്കും തുഴച്ചിൽ രീതികൾക്കുമെല്ലാമാണ് പ്രാധാന്യം. ഇത് ഒരു അനുഷ്ഠാനം പോലെ തുടങ്ങി വെച്ച വള്ളംകളിയാണ്, അതായത് അനുഷ്ഠാനമായി വന്ന വള്ളംകളിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേഗത്തിനേക്കാൾ ഉപരി ഭംഗിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. പള്ളിയോടങ്ങളും പള്ളിയോടക്കരകളും പള്ളിയോട സേവാസംഘം എല്ലാം സജ്ജമായിരിക്കുന്നു. രണ്ട് ബാച്ചുകളായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 35 വള്ളങ്ങൾ എ ബാച്ചിലും 17 വള്ളങ്ങൾ ബി ബാച്ചിലുമായി മത്സരിക്കും. ഇതിൽ നിന്ന് എ ബാച്ചിൽ നിന്നും ബി ബാച്ചിൽ നിന്നും ഒന്നാമതെത്തുന്നവർക്ക് മന്നം മെമ്മോറിയൽ ട്രോഫിയാണ് ലഭിക്കുക. അല്പസമയത്തിനകം തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ഏതായാലും കാലാവസ്ഥ അനുകൂലമാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമുക്ക് കാണാം. പമ്പയുടെ തീരത്തായി ജനങ്ങൾ ഈ മത്സര വള്ളംകളി വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു. പള്ളിയോട സേവാസംഘവും പള്ളിയോട കരക്കാരും എല്ലാം ഇപ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ്. വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അവസാന നിമിഷങ്ങളിലെ തയ്യാറെടുപ്പുകളാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ വള്ളംകളി ആരംഭിക്കും. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം പ്രളയത്തെ തുടർന്ന് ഒന്നും നടന്നിരുന്നില്ല, വള്ളംകളി വിപുലമായ തോതിൽ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ആറന്മുളക്കാർക്ക് ഇത് വീണ്ടെടുപ്പിന്റെ ഒരു ഉത്സവം കൂടിയാണ്. ആറന്മുളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വള്ളംകളിയാണ് അവരുടെ എല്ലാം. ഈ ആറന്മുള പാർത്ഥസാരഥിയെ പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു ഉത്സവം, അത് പിന്നീട് ഒരു മത്സര വള്ളംകളിയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജില്ലകളിൽ നിന്നും, പത്തനംതിട്ടയിൽ നിന്നും ഒപ്പം ആലപ്പുഴയിൽ നിന്നുമുള്ള വള്ളങ്ങൾ പള്ളിയോടങ്ങൾ ആണ് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. അവസാനവട്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. പമ്പയുടെ ഇരുകരകളിലും ദൃശ്യങ്ങൾ കാണാൻ ആയി ഈ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഒരു വീണ്ടെടുപ്പിന്റെ ഒരു ഓണത്തിന്റെ എല്ലാം അവരുടെ എല്ലാമാണ് ഈ ജലമേള. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഉണ്ടാകും. ശരി, ആറന്മുളയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. ഇനി ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി പാല. പാലായിൽ അതൃപ്തി തീരാതെ ജോസഫ് വിഭാഗം. യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം പി ജെ ജോസഫിനെ ഇതുവരെ കാണാത്തത് ദൗർഭാഗ്യകരമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം. എന്നാൽ താൻ കണ്ടില്ല എന്ന് പി ജെ ജോസഫ് പറയില്ല എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം പ്രതികരിച്ചത്. യു ഡി എഫ് യോഗത്തിനെത്തിയ പി ജെ ജോസഫിനെ ജോസ് കെ മാണി കൈകൊടുത്ത് സ്വീകരിച്ചെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ പരാതി തീരുന്നില്ല. പിണക്കം മാറ്റി ജോസഫ് പാലായിലെത്തിയിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കണ്ടില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പരാതി. വരേണ്ടതായിരുന്നു, വരാത്തത് ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ സ്ഥാനാർത്ഥി പി ജോസ് സാറിനെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പ്രചാരണത്തിൽ സജീവമാകുമെന്ന് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മറുപടി ഇങ്ങനെ: അത് അദ്ദേഹം പറയട്ടെ, കണ്ടിട്ടില്ലെന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കുടുംബ ബന്ധമുള്ള ആളാണ് ഞാൻ. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ തൽക്കാലത്തേക്ക് ഒതുക്കി പാലാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കെതിരായ രാഷ്ട്രീയ മത്സരമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് ജോസഫിനെ സ്ഥാനാർത്ഥി കണ്ടില്ലെന്ന തർക്കമുണ്ടാകുന്നത്. കെ എം മാണി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇടത് സർക്കാർ തകർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ വിരുദ്ധ വികാരം ഉയർത്താനുള്ള യു ഡി എഫ് ശ്രമം. കാരുണ്യ പ്രചാരണം പ്രതിരോധിക്കാൻ ആരോഗ്യമന്ത്രിയെ പാലായിൽ ഇറക്കുകയാണ് ഇടതുമുന്നണി. അങ്ങനെയൊന്നും ആരെയും വഞ്ചിക്കാൻ സാധിക്കില്ല. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പാലായിൽ പ്രചാരണത്തിനെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് പാല. പാലായിൽ എൻ ഡി എക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. എൽ ഡി എഫിനെ പിന്തുണച്ച വെള്ളാപ്പള്ളിയുടേത് എസ് എൻ ഡി പിയുടെ നിലപാടാണെന്നും തുഷാർ പറഞ്ഞു. എനിക്കൊപ്പമാണ് വി ഡി ജെസ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. ഞാൻ പോകുമല്ലോ, പോയില്ലേ പറ്റുമോ? ഞാൻ ഇന്ത്യയുടെ കൺവീനർ അല്ലേ. അല്ലേ, അത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിലേക്ക് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ ബി ഡി ജെസിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെയല്ല എനിക്ക് നിൽക്കാൻ കഴിയും. അത് രണ്ടും കണ്ടാൽ മതി, എന്നെ കാര്യമൊന്നുമില്ല.
കെ കരുണാകരന്റെ പേരിൽ ട്രസ്റ്റോ സ്ഥാപനങ്ങളോ തുടങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെ മുരളീധരൻ എം പി. കണ്ണൂരിൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. കെ കരുണാകരന്റെ പേരിൽ തുടങ്ങിയ സ്ഥാപനം കാരണം ഇത്തരം ദുരനുഭവമുണ്ടായതിൽ ദുഃഖമുണ്ട് എന്നും മുരളീധരൻ വ്യക്തമാക്കി. ഈ ആശുപത്രിയുടെ നിർമ്മാണത്തിലോ ട്രസ്റ്റിന്റെ രൂപീകരണത്തിലോ ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഒരു പങ്കു. അങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയ കെ കരുണാകരന്റെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു ട്രസ്റ്റ് ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായി എന്നത് വ്യക്തിപരമായി തന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച കാര്യമാണ്. പല ട്രസ്റ്റുകൾക്കും ഒരു ഔദ്യോഗിക സ്വഭാവമില്ല. ആ ഔദ്യോഗികമായിട്ടുള്ള ട്രസ്റ്റ് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ചെയർമാനായിട്ടുള്ള ട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പേരിലിങ്ങനെ കെ കരുണാകരന്റെ പേരിലാകുമ്പോൾ എല്ലാവർക്കും ഒരു വൈകാരിക ബന്ധമുണ്ടല്ലോ അദ്ദേഹത്തിനോട്. അത് വെച്ച് ദയവായിട്ട് മുതലെടുക്കാൻ ആരും ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. അമിത വേഗത്തിൽ പോയ ടിപ്പർ ലോറി ഡ്രൈവറോട് ക്ഷോഭിക്കുന്ന പി കെ ശശി എം എൽ എയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. സംഭവം വിവാദമായതോടെ തെറ്റുപറ്റിയതിനെ എം എൽ എ തന്നെ ഉപദേശിച്ചതാണെന്ന് വ്യക്തമാക്കി ടിപ്പർ ലോറി ഡ്രൈവറുടെ വിശദീകരണവും പ്രചരിക്കുന്നുണ്ട്. ചെർപ്പളശ്ശേരി മാങ്ങോടാണ് സംഭവം. ഷൊർണൂർ എം എൽ എ പി കെ ശശി ടിപ്പർ തടഞ്ഞു നിർത്തി ഡ്രൈവറോട് അടിച്ച് കണ്ണുപൊട്ടിക്കുമെന്ന് പറഞ്ഞ് ക്ഷോഭിക്കുന്നത് കണ്ടാണ് നാട്ടുകാർ കൂടിയത്. അമിത വേഗത്തിൽ വന്ന ടിപ്പർ എം എൽ എയുടെ വാഹനത്തെ അപകടകരമായ രീതിയിൽ മറികടന്നതാണ് സംഭവം. തൻ്റെ ജീവന് തന്നെ അപകടകരമായ രീതിയിലായിരുന്നു ടിപ്പർ കടന്നുപോയതെന്ന് എം എൽ എ പറഞ്ഞു. എന്നാൽ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ ടിപ്പർ ഡ്രൈവർ ഇഖ്ബാലിൻ്റെ വിശദീകരണ വീഡിയോയും പുറത്തിറങ്ങി. തനിക്കാണ് തെറ്റുപറ്റിയതെന്നും എം എൽ എ ഉപദേശിക്കുകയായിരുന്നും ഡ്രൈവർ. ജനങ്ങൾക്കൊന്നും ഒരുപാട് ആൾക്കാർ നിന്നിരുന്ന സെൻട്രല്ല, അവർ പലതായ പല രീതിയിൽ എന്തെങ്കിലൊക്കെ കണ്ടതായിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു തെറ്റായ സംഭവമാണ്. അങ്ങനെ നല്ല സംഭവം സംഭവിച്ചു. സസ്പെൻഷൻ കഴിഞ്ഞ് സി പി എം ജില്ലാ കമ്മിറ്റിയിലെത്തിയ പി കെ ശശി പഴയ ശൈലിയിലേക്ക് തിരിച്ചെത്തിയെന്നാണ് എതിരാളികളുടെ പ്രചാരണം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.